കേരളത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ കൂട്ടുകെട്ട് നിലനിൽക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പ്രചരണ രംഗത്ത് പോലും രണ്ടുപേരും പരസ്പരം ആലോചിച്ചുകൊണ്ടാണ് നീങ്ങുന്നതെന്നും മുഖ്യമന്ത്രി ഇന്ന് കണ്ണൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. നേമം മണ്ഡലത്തിലെ മത്സരമാണ് ബി ജെ പിക്കെതിരായ തുറുപ്പ് ചീട്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആദ്യം അവർ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഒഴുകിപ്പോയ വോട്ടുകളെക്കുറിച്ചാണ് പറയേണ്ടത്. ആ വോട്ട് തിരിച്ചുപിടിച്ചാലല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ എത്തിയ നിലയുടെ 7000 എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസും ബി ജെ പിയും പരസ്പരം സഹായിക്കുകയാണ്. കേരളതല ധാരണ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഉണ്ടാകുന്നതായി കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളിലൂടെ വ്യക്തമാണ്. മറ്റേ കക്ഷിയുടെ ഒരാൾ രാവിലെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, മറ്റേ കക്ഷിയുടെ ആൾ വൈകുന്നേരം അതേ ആരോപണം ഏറ്റുപിടിച്ച് ഉന്നയിക്കുന്നു. ഇരു പാർട്ടി നേതാക്കളും മാറി മാറി ഇക്കാര്യം ചെയ്യുന്നത് നാട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കാനുള്ള ശ്രമം രണ്ടു കൂട്ടരും ഒരുപോലെ നടത്തുകയാണ്. പരസ്പര ധാരണയിലാണ് പ്രചരണം പോലും നടക്കുന്നത്. സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചെറുപ്പക്കാർക്ക് ജോലി നൽകുന്നില്ല എന്നാരോപിച്ച് പി എസ് സിക്കെതിരെ കടുത്ത ആരോപണമാണ് രണ്ടുപേരും ഉയർത്തിവിട്ടത്. നിയമത്ത് പുതിയ ശക്തനെ ഇറക്കിയത് തന്നെ ഒരു യഥാർത്ഥ പോരാട്ടത്തിനാണോ അതോ ഇവർ തമ്മിലുള്ള ഒത്തുകളുടെ ഭാഗമായിട്ടാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയുള്ളൂ. കാരണം നിയമത്തെ നേരത്തെയുള്ള അനുഭവം വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ്. കേരളത്തിൽ ആദ്യമായി ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തത് ആരായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. സ്വന്തം വോട്ട് ബി ജെ പിക്ക് കൊടുത്തുകൊണ്ട് അതിനുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു കോൺഗ്രസ്. ഇത് കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒത്തുകളിയാണെന്ന കാര്യം അന്നേ നമുക്കെല്ലാവർക്കും വ്യക്തമായിരുന്നതാണ്. തങ്ങളുടെതെല്ലാം നൽകി ബി ജെ പി വളർത്തി മതേതര കേരളത്തിന്റെ പ്രതിച്ഛായ തകർത്തു എന്ന തെറ്റ് ഏറ്റുപറയാൻ കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടുണ്ടോ എന്നും പിണറായി വിജയൻ ചോദിച്ചു.